ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ കെട്ടിടങ്ങൾക്കെല്ലാം യൂണിക് നമ്പർ സർക്കാർ ഇടുന്നതിനെക്കുറിച്ചും ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നതിൽ സർക്കാർ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചുമുള്ള ഇൻഫർമേഷനുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരികയും സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുകയും ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്തെ എല്ലാ കെട്ടിടങ്ങൾക്കും സവിശേഷ തിരിച്ചറിയൽ നമ്പർ അതായത് യൂണിക് ബിൽഡിംഗ് നമ്പർ നൽകുമെന്ന് തദ്ദേശ എക്സൈസ് മന്ത്രി എം ബി രാജേഷ് അറിയിച്ചിരിക്കുകയാണിപ്പോൾ. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ ഭാഗമായാണ് ഈ സംവിധാനം ഏർപ്പെടുത്തുന്നത്. എളുപ്പത്തിൽ തിരിച്ചറിയുവാനും വിവിധ സേവനങ്ങൾക്കുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കുവാനും ഇത് സഹായകരമാകും. ഇൻഫർമേഷൻ കേരള മിഷൻ്റെ നേതൃത്വത്തിലാണ് ഇതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ വികസന കുതിപ്പിൽ ഈ നടപടി നിർണായക പങ്ക് വഹിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ സേവനങ്ങൾ ഏകോപിപ്പിക്കുന്നതോടെ എളുപ്പത്തിലും വേഗത്തിലും സേവനങ്ങൾ ലഭിക്കുവാൻ വഴിയൊരുങ്ങും. തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടപടികളുടെ ഭാഗമായി വാർഡ് വിഭജനം നടത്തുമ്പോൾ ഓരോ തവണയും കെട്ടിടങ്ങളുടെ നമ്പറിൽ വ്യത്യാസം വരുന്നത് കെട്ടിടവുമായി ബന്ധപ്പെട്ട വിവിധ സേവനങ്ങൾ ലഭ്യമാകുന്നതിന് തടസ്സമാകുന്നുണ്ട്. ഇത് പരിഗണിച്ചാണ് ഇത്തരമൊരു തീരുമാനം. കൂടുതൽ സുതാര്യവും ഫലപ്രദവുമായ നടപടിക്രമത്തിനും ഈ സംവിധാനം വഴിവെക്കുമെന്നും മന്ത്രി പറഞ്ഞു. നഗര ഗ്രാമപ്രദേശങ്ങളിൽ നിലവിൽ സഞ്ജയ സോഫ്റ്റ്വെയർ വഴിയാണ് കെട്ടിടങ്ങൾ നമ്പർ അനുവദിക്കുന്നത്. വാർഡ് നമ്പർ, ഡോർ നമ്പർ, സബ് നമ്പർ എന്നിവയെല്ലാം ഉൾപ്പെടുന്നതാണ് നിലവിലെ കെട്ടിട നമ്പർ. വീടുകൾക്ക് നമ്പർ ഇടുന്ന സമയത്ത് തന്നെ യൂണിക് ബിൽഡിംഗ് നമ്പറും സഞ്ജയ സോഫ്റ്റ്വെയറിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. നിലവിലെ നമ്പറിനൊപ്പം യൂണിക് നമ്പറും ലഭ്യമാക്കുവാനുള്ള നടപടികൾ ഇൻഫർമേഷൻ കേരള മിഷൻ സ്വീകരിക്കും. വസ്തുനികുതിയുടെ ഡിമാൻഡ് രജിസ്റ്റർ തയ്യാറാക്കുമ്പോഴും ഡിമാൻഡ് നോട്ടീസിനൊപ്പവും ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റിനൊപ്പവും കെട്ടിട നികുതി അടക്കുമ്പോഴുമെല്ലാം സവിശേഷ തിരിച്ചറിയൽ നമ്പർ ഉപയോക്താക്കൾക്ക് ലഭ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. രണ്ടാമത്തെ അറിയിപ്പ് 1600 വീതമുള്ള ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടതാണ്. തുടർച്ചയായി രണ്ടാം മാസവും സമയ സുരക്ഷാ പെൻഷനുകളും ക്ഷേമ പെൻഷനുകളും നൽകുവാൻ ഫണ്ടില്ലാതെ സർക്കാർ കുഴങ്ങുകയാണ്. ഇതേ തുടർന്ന് പെൻഷൻ വിതരണത്തിൽ മാറ്റം വരുത്തുന്നതിനെക്കുറിച്ച് ധനവകുപ്പ് ഉദ്യോഗസ്ഥർ ഗൗരവമായി ആലോചിക്കുന്നുണ്ട്. സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വരുന്നവരിൽ ഒരു വിഭാഗത്തിന് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. സഹകരണ ഉദ്യോഗസ്ഥർ വഴി വീടുകളിൽ പെൻഷൻ വരുന്നവരിൽ ഭൂരിഭാഗത്തിനും തുക ഇതുവരെ ലഭിച്ചിട്ടില്ല. ഒക്ടോബർ മാസത്തെ പെൻഷൻ ആർക്കും നൽകിയിട്ടുമില്ല. ഓരോ മാസവും 800 കോടിക്കടുത്ത് രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ആവശ്യമുള്ളത്. കടമെടുത്താൽ പോലും സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും കൊടുത്തു കഴിഞ്ഞ് എല്ലാ മാസവും ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകുവാൻ കഴിയില്ലെന്നാണ് ഉദ്യോഗസ്ഥർ ധനമന്ത്രിയെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിനാൽ 3-4 മാസം കൂടുമ്പോൾ ക്ഷേമ പെൻഷൻ തുക ഒരുമിച്ച് നൽകുന്ന ഒന്നാം പിണറായി സർക്കാരിൻ്റെ ആദ്യകാലത്തെ പോലെ വിതരണം മാറ്റണമെന്നാണ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ എല്ലാ മാസവും ക്ഷേമ പെൻഷൻ വിതരണത്തിന് കടമെടുക്കുവാനായി ഓടേണ്ടതില്ല. പകരം 3-4 മാസം കൂടുമ്പോൾ ഒറ്റത്തവണയായി കടമെടുത്താൽ മതിയാകുമെന്നാണ് ഉദ്യോഗസ്ഥരുടെ വാദം. ഇത് അംഗീകരിക്കപ്പെട്ടാൽ എല്ലാ മാസവും 1600 എന്നതിന് പകരം 3 മാസം കൂടുമ്പോൾ 4800 രൂപ ഒരുമിച്ച് ലഭിക്കുന്ന സ്ഥിതിയായിരിക്കും. അങ്ങനെയെങ്കിൽ ഇനി ഡിസംബറിൽ 4800 രൂപയായിരിക്കും ക്ഷേമ പെൻഷൻ തുക ലഭിക്കുക. അന്തിമ തീരുമാനം മന്ത്രിസഭയാകും കൈക്കൊള്ളുക. സർക്കാരിൻ്റെ കടമെടുപ്പിന് നിയന്ത്രണം വന്നതോടെയാണ് ക്ഷേമ പെൻഷൻ വിതരണം താളം തെറ്റുവാൻ തുടങ്ങിയത്. 1600 രൂപ വീതം എല്ലാ മാസവും അവസാനത്തിലും അടുത്ത മാസത്തിൻ്റെ ആദ്യ ആഴ്ചയിലുമായി ലഭിച്ചുകൊണ്ടിരുന്നത് പെൻഷൻകാർക്ക് വലിയൊരു ആശ്വാസമാണ്. അതിനാണ് സാമ്പത്തിക പ്രതിസന്ധി മൂലം മാറ്റം വരുന്നതായി സൂചനകളെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടും വരുന്ന എല്ലാ അപ്ഡേറ്റ്സുകളും നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.